Hi friends, ellavarkku YouTube tips inde mattoru video like swagatham. Innu nammal parayan povunna cheriyoru vishayamanu. Pashche oru YouTuber enna nilayil ningalkku adu main aayittu valiyoru sambhavam thanneyanu. Endanu choichal AdSense ID verification. Appo endanu AdSense ennu ningal aadyam ariyanam. Dharalam per ippozhum ID verification failed aayadine pattiitte namukku WhatsApp il vannittu ingane contact il ingane vannu message vannondirikkunnunde. Adagondana njan ningalodu parayunnathu ningal AdSense inte seriousness ningal ariyanam. Ennittu venam ningal AdSense ID verification cheyyan. AdSense endanu choichal YouTube nerittittalla nammude channel ads കൊടുക്കുന്നది AdSense ലൂടെയാണ് നമുക്കൊക്കെ പരസ്യം കിട്ടുന്നത് AdSense ആണ് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നിട്ട് അതിന്റെ കാഷിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് അവർ എടുത്തിട്ട് ബാക്കിയാണ് നമുക്ക് തരുന്നത് അപ്പോൾ നമുക്ക് തരുമ്പോൾ നമ്മൾ ആരാണ് എന്നത് അവർ ചെക്ക് ചെയ്യും അതായത് നമ്മൾ ആരുടെ പേരിലാണോ AdSense ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ ആൾ തന്നെയാണ് നമ്മൾ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അതാണ് ID വെരിഫിക്കേഷൻ പ്രോസസ്സ് അപ്പോൾ നിങ്ങൾ എന്ത് വേണം ആരുടെ പേരിലാണോ AdSense ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അയാളുടെ ID പ്രൂഫ് ID വെരിഫിക്കേഷൻ അയച്ചു കൊടുക്കണം പക്ഷേ നമുക്ക് എല്ലാവർക്കും തെറ്റ് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കും AdSense ലിങ്ക് ഒക്കെ ചെയ്താണ്ട് റിക്വസ്റ്റ് കൊടുക്കും അങ്ങനെ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യും അങ്ങനെ AdSense കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ആവേശമാണ് ഡോളർ ഇങ്ങനെ വന്ന് കാണുമ്പോൾ അത് എങ്ങനെയും നമ്മളെ കയ്യിൽ കിട്ടാൻ അപ്പോൾ ആ ഒരു ആവേശത്തിൽ ഐ ഡി വെരിഫിക്കേഷൻ്റെ എന്നെ ബട്ടൺ അവിടെ എനേബിൾഡ് ആയി കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ നമ്മൾ കിട്ടിയ ഐ ഡി പ്രൂഫ് വെച്ചിട്ട് കൊടുക്കും അത് ശരിയായില്ലേ ഫെയിൽഡാന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലി മെമ്പർ ആരുടെയും കൊടുക്കും അങ്ങനെയൊക്കെ പലരും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് കാണിക്കുക എന്താണ് AdSense AdSense എന്ന് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് കയ്യിലേക്ക് പണം എത്തിച്ചു തരേണ്ട ഒരു ഇൻ്റർമീഡിയറാണ് AdSense ആണ് വെബ്സൈറ്റിലും യൂട്യൂബിലൊക്കെ പരസ്യങ്ങൾ പ്ലേസ് ചെയ്ത് നമുക്ക് പരസ്യങ്ങൾ തരുന്നത് അപ്പോൾ അവർക്കതിന് നിശ്ചിത പെർസെൻറ്റേജ് അവർ ക്യാഷ് എടുക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് വേണം നമ്മൾ ആരുടെ പേരിലാണോ ഐ ഡി പ്രൂഫ് ഉള്ളത് അയാളുടെ പേരിലായിരിക്കണം നമ്മൾ AdSense ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഇപ്പോൾ നിങ്ങളൊരു ന്യൂ യൂട്യൂബറാണ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ റിക്വസ്റ്റ് നിങ്ങൾ കൊടുക്കാത്തൊരു യൂട്യൂബറാണെങ്കിൽ നിങ്ങൾക്ക് 18 വയസ്സായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല 18 വയസ്സിന് താഴെയുള്ളവർക്കാണെങ്കിൽ AdSense കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് 18 വയസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയിട്ടൊരു ഐ ഡി പ്രൂഫും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാം ആ ഒരു പേരിലൊരു അക്കൗണ്ട് കൂടി ഉണ്ടായാൽ നമ്മൾ സേഫാണ് അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏത് ഐ ഡി പ്രൂഫ് പാസ്പോർട്ട് ഓക്കെ ആണോ പാസ്പോർട്ടിൽ പേര് കറക്റ്റാണോ എന്ന് നോക്കുക അതല്ലെങ്കിൽ വോട്ടർ ഐ ഡി ഉണ്ടോ പാൻ കാർഡ് ഓക്കെ ആണോ ഈ കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പിന്നെ നെട്ടോട്ടം ഓടേണ്ട ആവശ്യം ഇല്ല AdSense ഒരു വ്യക്തിക്ക് ഒന്നേ പറ്റുകയുള്ളൂ അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ മുന്നേ AdSense ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ ഇപ്പോഴും അതേ പേരിൽ വീണ്ടും ക്രിയേറ്റ് ചെയ്യരുത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് എന്തെങ്കിലും AdSense പ്രോബ്ലം ഉണ്ടെങ്കിൽ നേരെ വീട്ടിലെ വേറെ ആരുടെയെങ്കിലും പേരിൽ തുടങ്ങിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ അതാദ്യം മനസ്സിലാക്കുക AdSense ക്രിയേറ്റ് ചെയ്യാൻ ഒരു ജിമെയിൽ അക്കൗണ്ട് മതി അത് യൂട്യൂബ് തുടങ്ങിയ അതേ അക്കൗണ്ട് തന്നെ വേണമെന്നില്ല വേറെ ജിമെയിൽ ഐ ഡിയിലും വേണമെങ്കിൽ നമുക്ക് AdSense ക്രിയേറ്റ് ചെയ്യാം പക്ഷേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈമാണ് അത് മനസ്സിലാക്കുക പിന്നെ AdSense അങ്ങനെ അവരുടെ റെഗുലേഷൻസിനും പോളിസിക്കും അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ആഡ്സ് കൊടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ആ റൂൾസൊക്കെ വയലേറ്റ് ചെയ്താൽ ഏത് നിമിഷം നമ്മൾ AdSense തിരുന്ന് കട്ടായി പോകാം അപ്പം നമ്മൾ ആവശ്യമില്ലാതെ പോയിട്ട് അവിടെ പോയിട്ട് അഡ്രസ്സ് ചേഞ്ച് ചെയ്യുക ഇവിടെ പോയിട്ട് ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് ഒരു ആക്ടിവിറ്റി നമ്മൾ വല്ലാതെ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ ആഡ്സ് ബ്ലോക്കാവും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോയിലാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ന്യൂ യൂട്യൂബേഴ്സിനോടാണ് നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ AdSense കൊടുക്കുമ്പോൾ ആരുടെ പ്രൂഫിൽ വേണം കൊടുക്കാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക പിന്നീട് നിങ്ങൾ ആ AdSense ID വെരിഫിക്കേഷൻ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഈ വക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നിങ്ങളൊന്ന് ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും AdSense-മായിട്ട് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അറിയുന്നതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഓൺ ദി സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ